നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഇല്ലെന്നായിരിക്കും ഉത്തരം അല്ലെ. എന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ഇനി നമ്മുടെ സംസ്ഥാന അലോപ്പതി വകുപ്പ് തീരുമാനിക്കും. ഈ അടുത്ത സമയത്ത് നമ്മുടെ മെഡിക്കൽ കോളേജ് മനഃശാസ്ത്ര വിഭാഗ വകുപ്പും കേരള ശാസ്ത്ര സാഹിത്യ പരിഷകളും പരിഷത്തും ചേർന്ന് നടത്തിയ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന അലോപ്പതി വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞ ഒരു പുതിയ മിഷൻ, അല്ലെങ്കിൽ മന്ത്രി പ്രഖ്യാപിച്ച അലോപ്പതി വകുപ്പിൻ്റെ ഏറ്റവും പുതിയ ദൗത്യത്തെക്കുറിച്ച് അറിയിക്കാനാണ് ഈ വീഡിയോ. കേരളത്തിൽ ഏതാണ്ട് 10 in 1 ശാസ്ത്രീയ ചികിത്സ ആവശ്യമുള്ള മനോരോഗമുണ്ടെന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ. അതായത് കേരളത്തിലെ 3.5 crore വരുന്ന ജനങ്ങളിൽ ഏതാണ്ട് 12.8% പേർക്ക്, കൃത്യമായിട്ട് 0.1 വരെ മന്ത്രി അവതരിപ്പിച്ചു. ഇവർ, എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നുണ്ട്, ഈ നമ്മുടെ സംസ്ഥാന അലോപ്പതി വകുപ്പ് കേരളത്തിലെ എല്ലാ വീടുകളിലും കയറി അവിടുത്തെ ഭ്രാന്തന്മാരുടെ കണക്ക് എപ്പോഴാണ് എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെയായാലും ശരി, വളരെ എക്സാക്ട് ആയിട്ടുള്ള ഫിഗറാണ്. ഏതാണ്ട് 12.8% പേർക്കും ശാസ്ത്രീയമായ ചികിത്സ ആവശ്യമുള്ള മനോരോഗമുണ്ടെന്നാണ് മന്ത്രി കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ മന്ത്രിയെ അലട്ടുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഭ്രാന്തന്മാർക്ക് ആർക്കും തന്നെ അവർക്ക് ഭ്രാന്തുണ്ടെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അവരെ തിരിച്ചറിയുന്നില്ല. മന്ത്രി പറഞ്ഞത് നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യവും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് മലയാളിക്ക് നല്ല അവബോധമുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖമുണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രിയിലേക്ക് വെച്ചുപിടിക്കുന്ന ഒരു കൾച്ചർ മലയാളി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരിക ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ളവരാണ് മലയാളികൾ. അപ്പോൾ ശാരീരിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മന്ത്രി ഡിഫൈൻ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം. പലർക്കും ശാരീരിക ആരോഗ്യം എന്നാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ശാരീരിക ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രോഗമുണ്ട് എന്ന തോന്നലിൽ നിന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നതിനെയാണ് വിളിക്കുന്നത്. നമുക്കിങ്ങനെ ശാരീരിക ആരോഗ്യം, അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമ്മളെ അറിയിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ ധാരാളം ഡോക്ടർമാരും അലോപ്പതി വകുപ്പും ഒക്കെ അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കാണാറുണ്ട് പല ഡോക്ടർമാരുടെയും വീഡിയോകൾ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷക്കുറവ് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇന്ന രോഗം മൂലമാകാം. നിങ്ങൾക്ക് ചെവിയുടെ പിറകിൽ ഒരു വേദന പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇന്ന രോഗത്തിൻ്റെ ലക്ഷണമാകാം. നിങ്ങളുടെ കയ്യിൽ ഒരു കറുത്ത പുള്ളി എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏതെങ്കിലുമൊക്കെ രോഗവുമായിട്ട് ബന്ധപ്പെടുത്തി മലയാളികളെ സമൂലമായിട്ട് ബോധവൽക്കരിച്ച് അവരെ ആശുപത്രികളിലേക്ക് പറഞ്ഞുവിടുന്ന ധാരാളം മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഈ ഒരു പ്രക്രിയ മനോരോഗത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് മന്ത്രിയുടെ വിഷമം. മേൽപ്പറഞ്ഞ 12.8% ശാസ്ത്രീയ ചികിത്സ ആവശ്യമുള്ള മനോരോഗികളുടെ കൂട്ടത്തിൽ നിന്നും, അല്ലെങ്കിൽ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ നിന്നും, വെറും 15% മാത്രമാണ് ചികിത്സ തേടിയത് എന്നുള്ളതാണ് മന്ത്രി അവിടെ വെളിപ്പെടുത്തിയത്. മന്ത്രി പറഞ്ഞത് ഇങ്ങനെ ഇവർ ചികിത്സ തേടാഞ്ഞത് ഇവിടെ അതിനുള്ള സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ല. നമ്മുടെ ആശുപത്രികളിൽ സൈക്യാട്രി പഠിച്ച ഡോക്ടർമാർ അവിടെ രോഗികളെയും കാത്തു കുത്തിയിരിക്കുകയാണ്. ആളില്ലെന്നില്ല. ഇവിടെ തലവേദനയ്ക്കും ബി പിക്കും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് വാങ്ങി കഴിക്കാനായിട്ട് ജനം ആശുപത്രിയിലേക്ക് ഗിഴിച്ചിടിച്ച് ചെല്ലുന്ന പോലെ മാനസിക പ്രശ്നം പരിഹരിക്കാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല. അപ്പോൾ ഇതൊരു വളരെ വലിയ സാമൂഹിക പ്രശ്നമായി കണ്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഭ്രാന്തിൽ നിന്നും മാറ്റി പൂർണ്ണമായ മാനസിക ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ സംസ്ഥാന അലോപ്പതി വകുപ്പ് ഒരു പുതിയ അവയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ അവയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ നിങ്ങൾക്കതുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ബോധ്യപ്പെടുത്തി നിങ്ങളെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഡോക്ടേഴ്സിനെ കൊണ്ട് നിങ്ങളെ ചികിത്സിപ്പിച്ച് നിങ്ങളെ പൂർണ്ണ മാനസിക ആരോഗ്യമുള്ളവരാക്കി മാറ്റി വീട്ടിലേക്ക് വിടുക, അത്രയേ ഉള്ളവരുടെ ലക്ഷ്യം. ആയതിലേക്ക് വളരെ സമഗ്രമായ, വളരെ ഊർജിതമായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ അലോപ്പതി വകുപ്പ് ഉടനടി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവരിപ്പോൾ തുടങ്ങാൻ പോകുന്ന കാര്യം എന്തൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജീവിക്കുന്നത് ഒരു യന്ത്രവൽകൃത സമൂഹത്തിലാണ്.
എല്ലാ കാര്യങ്ങളും യന്ത്രങ്ങളാണ് തീരുമാനിക്കുന്നത്. മനുഷ്യർ തന്നെ യന്ത്രങ്ങളെ ഉണ്ടാക്കുന്നു, ആ യന്ത്രം മനുഷ്യന്റെ കാര്യം തീരുമാനിക്കുന്നു. മനുഷ്യന് അതിന്റെ മുകളിൽ അഭിപ്രായം പറയാൻ അവകാശമില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഭ്രാന്ത് കണ്ടുപിടിക്കാനായിട്ട് മന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് കേരളത്തിലെ 45 ലക്ഷത്തോളം ആൾക്കാർക്ക് ശാസ്ത്രീയമായ ചികിത്സ ആവശ്യമുള്ള മനോരോഗമുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ നാച്ചുറലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പല രോഗങ്ങളും കണ്ടുപിടിക്കുന്നത്, ഇപ്പം ബി പി എത്രയുണ്ട് എന്നറിയുന്നത് ഒരു യന്ത്രം വെച്ച് പിടിപ്പിച്ചിട്ടാണ്. യന്ത്രം പറയുന്നു ഇത്രയുണ്ട്, അപ്പോൾ അത്രയുണ്ട്, അതിനപ്പുറം അപ്പുറം നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭ്രാന്തളക്കുന്ന ഒരു ഭ്രാന്തോമീറ്റർ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പക്ഷേ തലയിൽ ഘടിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ അതിൽ 0 മുതൽ 100 വരെയുള്ള ഒരു കണക്ക് കാണും. 0 to 10 ആണ് നിങ്ങളുടെ ഭ്രാന്തിൻ്റെ തോതെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തില്ല, ഒരു തുടക്കം മാത്രമേ ഉള്ളൂ, അത് ഇഗ്നോർ ചെയ്യാവുന്നേ ഉള്ളൂ, ഒന്ന് സൂക്ഷിച്ചാൽ മതി. 10 മുതൽ 20 വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അസിംപ്റ്റമാറ്റിക് ഭ്രാന്തനാണ്, ലക്ഷണങ്ങളൊന്നും പുറമേ കാണാനില്ല, പക്ഷേ ഉള്ളിൽ ഭ്രാന്തുണ്ട്. അതിന് അത്യാവശ്യം ഇന്ന ഇന്ന ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവും, ഒരു കൊല്ലം കഴിച്ചാൽ മതി. എങ്കിൽ എല്ലാ മാസവും വന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ മീറ്റർ വെച്ച് അളന്ന് നോക്കണം നിങ്ങളുടെ ഭ്രാന്ത് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, താഴോട്ട് വേണോ മേപ്പോട്ട് വേണോ. ഇനിയും 30 to 50 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മോഡറേറ്റ് ഭ്രാന്തനാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഒരുപക്ഷെ നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റായി തന്നെ ചികിത്സ എടുക്കേണ്ടി വരും. ഇനി 50 to 75 ആണെങ്കിൽ നിങ്ങളിലെ ഭ്രാന്തിൻ്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ ഏകദേശം 1 മാസമെങ്കിലും കിടന്ന് ചികിത്സിച്ച് പിന്നെ നിങ്ങൾ ആഴ്ചയിലാഴ്ചയിൽ ഡോക്ടറെ പോയി കണ്ട് ചെക്കപ്പ് ചെയ്യേണ്ടി വരും. ഇനി 75 മുകളിലാണെങ്കിൽ നിങ്ങളുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. നമ്മളീ ശാരീരികമായിട്ട് രോഗം മൂർച്ഛിക്കുമ്പോൾ നമ്മൾ ICU കിടത്തുന്നത് പോലെ അല്ലെങ്കിൽ ഓക്സിജനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള ചികിത്സേന വേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾക്ക് നിരന്തരം ആശുപത്രിയിൽ തന്നെ പിന്നീട് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള ചില അസർട്ടൈൻമെൻറ്റ് കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള അളവുകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി വരാൻ ഇടയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ നമുക്ക് സാധാരണ വീട്ടിൽ പോയി വരാമെങ്കിലും ഈ ഭ്രാന്തുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മനുഷ്യരുടെ, കേരളത്തിലെ ജനങ്ങളുടെ ഭ്രാന്ത് പൂർണ്ണമായിട്ട് അവലോകനം ചെയ്യാൻ അല്ലെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ അലോപ്പതി വകുപ്പ് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവിടെ എല്ലാ വ്യക്തികളും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഭ്രാന്തില്ലാത്തവരാണെന്ന് ഉറപ്പാക്കേണ്ട ഒരു കടമയുണ്ട്. കാരണം എല്ലാവരും ഭ്രാന്തില്ലാത്തവരായി മാറിയെങ്കിൽ മാത്രമേ ഭ്രാന്തുള്ള എല്ലാ ഭ്രാന്തന്മാരും സേഫായിട്ടിരിക്കുള്ളൂ. എന്നറിയാം കാര്യം, ഒന്നുകിൽ എല്ലാ ആൾക്കാരും ഭ്രാന്തന്മാരായിട്ട് മാറണം, അതല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഭ്രാന്തില്ലാത്തവരായിട്ട് മാറണം. അപ്പോൾ കുറേയേറെ ആൾക്കാരവിടെ ഭ്രാന്തില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ള ഭ്രാന്തുള്ള ഭ്രാന്തന്മാർക്ക് അത് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമൂഹത്തിൽ വരാൻ സാധ്യതയുള്ള ചില പുതിയ പുതിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭ്രാന്തിൻ്റെ അളവ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ അത് ഇല്ലാതെ നിങ്ങൾക്ക് കടയിൽ പോകാനോ അതേപോലെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനോ വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ പോകാനോ സ്കൂളിൽ പോകാനോ കോളേജിൽ പോകാനോ ഒന്നും തന്നെ സാധിക്കില്ല. നിങ്ങൾ എവിടെ ചെന്നാലും ശരി, നിങ്ങളുടെ ഭ്രാന്തിൻ്റെ അളവ് എത്രയുണ്ട്, അത് അണ്ടർ കൺട്രോൾ ആണോ എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചിരിക്കണം. കാരണം ഇവിടെ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞത്. ജനങ്ങൾ അറിയുന്നില്ല അവർക്ക് ഭ്രാന്തുണ്ടെന്നുള്ളത്. അപ്പോൾ അവരെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാൻ പറഞ്ഞ ഒരു സാധ്യതയാണ് ഭ്രാന്തോമീറ്ററിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. അതുകൂടാതെ ചില ക്വസ്റ്റ്യനിയറുകൾ, നമ്മുടെ നാട്ടിലെ എക്സ്പേർട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യനിയറുകൾ സമർപ്പിക്കാനിടയുണ്ട്. അതിൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അയാളോട് ദേഷ്യം തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾക്ക് അമിതമായിട്ട് വിശന്നിരിക്കുകയാണ്, ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരാൾ ആഹാരം കൊടുത്തിരുന്നു, അത് മറ്റൊരുത്തുമ്പം തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അയാളോട് നിങ്ങൾക്ക് കോപം തോന്നാറുണ്ട്, ഉണ്ടെങ്കിൽ അത് ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വരാനും, ആ ചോദ്യങ്ങൾ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുമ്പോൾ, നിങ്ങളതിനെക്കുറിച്ച് സ്വയം ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഭ്രാന്തനാണോ അല്ലെങ്കിൽ ഭ്രാന്തില്ലാത്ത ആളാണോ എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ഭ്രാന്തനാണോ നിങ്ങൾ സ്വയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഭ്രാന്തിൻ്റെ ഒരു ക്ലിനിക്കിലേക്ക് പോവുകയും അവിടെ ചെന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ തരത്തിൽ എല്ലാ ആൾക്കാരെയും ഈ തരത്തിൽ ഭ്രാന്തിനെക്കുറിച്ച് ബോധവൽക്കരിച്ച് അവരെ ഇത്തരത്തിലുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് കേരളത്തിനെ സമ്പൂർണ്ണമായിട്ട് ഒരു മനോരോഗ വിമുക്ത അല്ലെങ്കിൽ ഒരു ഭ്രാന്തമുക്ത സംസ്ഥാനമാക്കി മാറ്റാനാണ് നമ്മുടെ പ്രിയപ്പെട്ട അലോപ്പതി മന്ത്രി മേൽപ്പറഞ്ഞ ടീമുകളുമായി ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സഹകരിക്കണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും സർക്കാരിനോട് സഹകരിക്കാറുണ്ട്. അപ്പോൾ അലോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്ന ഈ കാര്യത്തിൽ
നിങ്ങൾ പരിപൂർണമായിട്ട് സഹകരിക്കണം. കാരണം ഒന്നുകിൽ എല്ലാവരും ഭ്രാന്തന്മാരായി മാറാതെ ഒരു ഭ്രാന്തില്ലാത്ത ആളും സുരക്ഷിതനല്ല, അല്ലെങ്കിൽ എല്ലാ ഭ്രാന്തില്ലാത്തവരും ഭ്രാന്തന്മാരായി മാറാതെ ഒരു ഭ്രാന്തനും സുരക്ഷിതനല്ല. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തിയാൽ മതി. താങ്ക് യു.